നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രവാസി സംരംഭകർക്ക് അല്ലെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന് നാട്ടിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു ഇൻഫർമേഷനാണ്. മാർച്ച് 12 മലയാള ന്യൂസ് പേപ്പറുകളിൽ സർക്കാരിൻ്റെ പരസ്യമായി വന്ന ഒരു പേജാണ് നിങ്ങളെ കാണിക്കുന്നത്. പ്രവാസി സംരംഭകർക്ക് കരുത്തേകുവാൻ സമഗ്ര പദ്ധതികളാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പരസ്യമാണ് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടത്. 2 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വായ്പയായി ലഭിക്കുന്ന ധാരാളം സബ്സിഡികളുള്ള ചില പദ്ധതികളാണ് ഈ ഒരു പരസ്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണ്? ഈ പരസ്യം കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഈ പത്രം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തവർ ധാരാളം ഉണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ പത്രം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് വേണ്ടിയല്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രവാസി ക്ഷേമത്തിനായി സർക്കാരിൻ്റെ പദ്ധതികളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ഇതിൽ പറഞ്ഞിട്ടുള്ളത് NDPREM എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കുറിച്ചാണ്. ഇത് നേരത്തെ തന്നെ ഉള്ളൊരു പ്രോജക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. നോർക്ക ഡിപ്പാർട്ട്മെൻ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് എന്ന ഒരു പ്രോജക്റ്റാണ്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് NDPREM. 30 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന പരിപാടിയാണ്. 15% വരെ മൂലധന സബ്സിഡി ലഭ്യമാണ്. അതുപോലെ ആദ്യ 4 വർഷം കൃത്യമായി തിരിച്ചടവ് വരുത്തുന്നവർക്ക് 3% പലിശ സബ്സിഡിയും ലഭ്യമാണ് NDPREM എന്ന ഈ ഒരു പരിപാടിയിൽ. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് പ്രവാസി ഭദ്രത എന്ന പേരിൽ 3 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുത് പ്രവാസി ഭദ്രത പേൾ എന്ന പദ്ധതിയാണ്. ഇത് കുടുംബശ്രീ വഴിയാണ് നടപ്പാക്കുന്നത്. 2 ലക്ഷം രൂപ വരെ വായ്പയായി ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി ഭദ്രത പേൾ എന്ന പദ്ധതി. ഇത് പൂർണ്ണമായും പലിശരഹിതമായ ഒരു പദ്ധതിയാണ്. ഇതിൽ അനുവദിക്കുന്ന വായ്പയ്ക്ക് പലിശയൊന്നും നൽകേണ്ടതില്ല. കിട്ടുന്ന തുക തിരിച്ചടച്ചാൽ മതിയാകും. ഈ ഒരു വായ്പയ്ക്കായി കുടുംബശ്രീ CDSമാരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. 2 ലക്ഷം രൂപ വരെയേ വായ്പ ലഭിക്കുകയുള്ളൂ. പ്രവാസി ഭദ്രതയിൽ തന്നെ അടുത്ത ഇനം പ്രവാസി ഭദ്രത മൈക്രോ എന്ന ഒരു പദ്ധതിയാണ്. എന്താണ് മൈക്രോയുടെ സവിശേഷതകളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 5 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാവുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി ഭദ്രത മൈക്രോ. ഇത് നടപ്പിലാക്കുന്നത് കേരള ബാങ്ക്, KSFE എന്നീ 2 ഏജൻസികൾ വഴിയാണ്, അല്ലെങ്കിൽ 2 ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പ്രവാസി ഭദ്രത മൈക്രോ എന്ന ഒരു പ്രോജക്റ്റ് നടപ്പാകുന്നത്. 5 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാണ്. 25% വരെ സബ്സിഡിയും ലഭ്യമാണ്. അതുപോലെ തന്നെ ആദ്യ 4 വർഷം 3% പലിശ സബ്സിഡിയും ഈ ഒരു മൈക്രോ പദ്ധതിയിൽ നമുക്ക് ലഭ്യമാണ്. ബന്ധപ്പെടേണ്ടത് KSFE ബ്രാഞ്ചുകളുമായും കേരള ബാങ്കിന്റെ ബ്രാഞ്ചുകളുമായിട്ട്. അടുത്ത പദ്ധതി പ്രവാസി ഭദ്രതയിൽ തന്നെ മെഗ എന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് പ്രവാസി ഭദ്രത മെഗ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 25 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. 5% മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ പലിശയായി വരിക. വളരെ ആകർഷകമായ പലിശ നിരക്കുള്ള ഒരു വായ്പാ പദ്ധതിയാണ് സംരംഭകർക്കായി. KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പാവുന്നത്. ഈ ഒരു പദ്ധതിയുടെ വിശദ വിവരങ്ങൾ അറിയുവാനും ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കുവാനും നമ്മൾ സമീപിക്കേണ്ടത് KSIDCയുടെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഓഫീസുകളുമായിട്ടാണ്. പ്രവാസി സുഹൃത്തുക്കൾക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അനുയോജ്യമായത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ആ ഒരു വായ്പാ സഹായം, സബ്സിഡി സഹായം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും നമുക്ക് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾക്കായി പ്രയോജനപ്രദമായ 4 പദ്ധതികളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. അതിനുവേണ്ടി ആ ഒരു സഹായം ലഭ്യമാവുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും ലഭിച്ചില്ലെങ്കിലും കുറേയധികം പേർക്കെങ്കിലും ഇത്തരം പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റ് സുഹൃത്തുക്കൾക്കായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. നമസ്കാരം.